നമ്മൾ മാതംഗ പർവ്വതത്തിൽ നിന്നിട്ട് നേരെ ഇറങ്ങി വരുന്നത് ഒരു ചെറിയൊരു മണ്ഡപത്തിലേക്കാണ്. ഈ മണ്ഡപം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അന്നത്തെ കാലത്ത് ഭക്തർക്ക് പ്രസാദം കൊടുക്കാനും അതുപോലെ തന്നെ ദാനധർമ്മങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിനെ നേരെ ഓപ്പോസിറ്റാണ് വലിയൊരു പാറക്കെട്ടിന് നടുവിലായിട്ടാണ് മാതംഗ ഋഷിയുടെ ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. നമുക്കറിയാം മാതംഗ പർവ്വതത്തിന് അങ്ങനെ ഒരു പേര് വരാനുള്ള കാരണം മാതംഗ ഋഷി അവിടെ തപസ് ചെയ്തു എന്നുള്ള ഇതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വരാനുള്ള കാരണം. തൊട്ടപ്പുറത്ത് മോണോലിത്തിക് ബുള്ള്, നേരെ ഓപ്പോസിറ്റ് അങ്ങറ്റത്ത് വിരൂപാക്ഷ ക്ഷേത്രം, അതുപോലെ തന്നെ അതിന് മുമ്പിൽ വിരൂപാക്ഷ ബസാറ്. അപ്പോൾ അതിൻ്റെ ചിത്രവിശേഷങ്ങളൊക്കെ തുടർന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ചിത്രവിശേഷങ്ങൾ. ഹംപിയിലെ ചിത്രവിശേഷങ്ങൾ തീരുന്നില്ല. അതിശയിപ്പിക്കുന്നതും ആശ്ചര്യപ്പെടുത്തുന്നതുമായിട്ടുള്ള വീഡിയോകൾ ഇനി തുടർന്ന് വരാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ വീഡിയോകൾ തുടർച്ചയായി കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ തൽക്കാലം വിടവാങ്ങിയാണ് പോകാം. നമുക്കൊരുമിച്ച്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഡി കെ.